നമസ്കാരം, ഇത് ഭരത് ലൈ. ഏതാനും നാളുകൾക്ക് മുൻപാണ് ആലുവയിൽ ഒരു നിയമ വിദ്യാർത്ഥിനി പോലീസിനെതിരെ കുറിപ്പെടുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. അവളുടെ പേരാരും മറന്നു കാണില്ല, മോഫിയ പർവീൻ. ഇപ്പോൾ ഈ കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. ഈ കേസിൽ ശക്തമായ തീവ്രവാദ ബന്ധമാണ് ആരോപിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടല്ല, ഈ കേസിലെ ഒന്നാം പ്രതിയുടെ ചില പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തീവ്രവാദ ബന്ധം ആരോപിക്കുന്നത്. വേറെ ആരുമല്ല ആരോപിക്കുന്നത്, ഈ മരിച്ച പെൺകുട്ടിയുടെ മോഫിയയുടെ അച്ഛൻ തന്നെയാണ്. ആലുവയിലെ നിയമ വിദ്യാർത്ഥി മോഫിയ പർവീണിന്റെ മരണത്തിൽ ഒന്നാം പ്രതിക്ക് തീവ്രവാദ ബന്ധമെന്നാണ് ആരോപണം. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മോഫിയയുടെ പിതാവ് ദിൽഷാദ് സലീം ഇപ്പോൾ വന്നിരിക്കുന്നു. ഈ ആവശ്യം ഉന്നയിച്ച അദ്ദേഹം കോടതിയെ സമീപിക്കും. സംഭവത്തിൽ ആരോപണ വിധേയനായ CI സുധീറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത് തെറ്റായ നടപടിയാണെന്നും പിതാവ് കുറ്റപ്പെടുത്തി. ഭർത്തൃ വീട്ടുകാർക്കൊപ്പം അന്നത്തെ ആലുവ സ്റ്റേഷൻ CI സുധീറിനെതിരെയും കുറിപ്പ് എഴുതിവെച്ചാണ് മോഫിയ പർവീൺ എന്ന കുട്ടി ആത്മഹത്യ ചെയ്തത്. കേസ് അന്വേഷണത്തിൽ ഗുരുതരമായ അലംഭാവം ഉണ്ടായതായും മോഫിയയുടെ പിതാവ് പറഞ്ഞു. മോഫിയയുടെ മരണത്തിൽ ഈ CI സുധീറിന് വ്യക്തമായ പങ്കുണ്ട്. CIക്കെതിരായ റിപ്പോർട്ടാണ് സർക്കാരിന് അയച്ചത്. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്, ഇയാൾക്കെതിരെ നടപടിയുണ്ടായോ എന്ന കാര്യം അറിയില്ല എന്നും കൂടി ഈ ദിൽഷാദ് സലീം പറയുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ ജോലിയിൽ തിരിച്ചെടുത്തതായുള്ള റിപ്പോർട്ടുണ്ട്. മാത്രമല്ല ഒന്നാം പ്രതിയായ മോഫിയുടെ ഭർത്താവിന് അന്ന് തന്നെ ഈ വിഷയത്തിൽ ഇയാൾക്ക് ആശാസ്യകരമല്ലാത്ത ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇയാൾ ഈ പെൺകുട്ടിയോട് വളരെ, അതായത് തീവ്രവാദ ബന്ധമുള്ള രീതിയിൽ, തീവ്രവാദികൾ പ്രവർത്തിക്കുന്ന ചില രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടതായി കൂടി അന്ന് ഒരു ആരോപണമുണ്ടായിരുന്നു. അന്ന് അത് സംബന്ധിച്ചൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നു, കൃത്യമായി ഈ ഒന്നാം പ്രതിക്ക് തീവ്രവാദവുമായി അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികളുമായി, ഇത്തരം വിധ്വംസക പ്രവർത്തികളുമായി ശക്തമായ ബന്ധമുണ്ട്. ഇതൊക്കെ ഈ കുട്ടിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ കുട്ടിയെ ശക്തമായി പീഡിപ്പിക്കുകയും ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയും ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ മനംനൊന്താണ്, അതിൽ സഹികെട്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. മാത്രമല്ല അന്ന് ആലുവ പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയുമായി ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഈ കുട്ടിയോട് വളരെ മോശമായും പരുഷമായും പോലീസ് ഉദ്യോഗസ്ഥനായ സുധീർ പെരുമാറിയെന്നും ഒക്കെ തന്നെ നമ്മൾ അന്ന് വിശദമാക്കിയിരുന്നു. ഇവിടെ കുടുംബ ബന്ധങ്ങളെപ്പോലും ബാധിക്കുന്ന രീതിയിലേക്ക്, സാമൂഹ്യ ബന്ധങ്ങളെപ്പോലും ബാധിക്കുന്ന രീതിയിലേക്ക് പലതും തലപൊക്കുമ്പോൾ, അതായത് നമ്മുടെ ക്രമസമാധാന വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാത്ത ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തിലും ഒക്കെ തന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് എന്താണ് എന്ന ചോദ്യം ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും തോന്നുകയാണ്. എന്തായാലും CBI വരുമോ വരാതിരിക്കുമോ, വരട്ടെ, വന്ന കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, അന്നേരം അറിയാം എന്താണ് എന്ത്. ഈ എന്തൊക്കെ വന്നാലും ഈ നഷ്ടപ്പെട്ട മകളെ ഈ അച്ഛനെ തിരിച്ചു കിട്ടില്ലല്ലോ. പിന്നെ അത് സംബന്ധിച്ച നിയമ പോരാട്ടങ്ങൾ അദ്ദേഹം തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഈ CBI അന്വേഷണം സംബന്ധിച്ച് ദിൽഷാദ് സലീം കോടതിയെ സമീപിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നീതി ലഭിക്കട്ടെ, നീതി മാത്രം ലഭിക്കട്ടെ, നീതി മാത്രം പുലരട്ടെ.